ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡിൻ്റെ 4 കോർണർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ജാം, ന്യൂട്ടല്ല, 2 മുട്ട. അപ്പം നമ്മൾ ആദ്യം തന്നെ ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല ഫ്ലാറ്റായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ടിരുന്ന് കഴിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% ആയിട്ടും ഇത് കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമ്മൾ ബ്രെഡെല്ലാം പരത്തി നല്ല ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ജാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് ജാം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ന്യൂട്ടല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും സെയിം ആയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ജാമും ന്യൂട്ടല്ലയും എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പെപ്പറും പിന്നെ സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബ്രെഡ് റോൾസ് മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതെല്ലാം ഈ ബ്രെഡ് റോൾസ് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം ഞാൻ ഗീ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഈ ബ്രെഡ് റോൾസ് എല്ലാം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ബ്രെഡ് റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ വീണ്ടും ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ. Bye-bye.